ഖാജിക്ക് പറ്റിയ അമളി. ഒരു ദിവസം അക്ബർ മഹാരാജാവ് ബീർബലിന്റെ ഒരു കാര്യത്തിൽ സന്തുഷ്ടനായിട്ട് പറഞ്ഞു. വാ ബീർബൽ, നിന്നെ എത്ര അഭിനന്ദിച്ചാലും അത് കുറവാകും. നിന്റെ ബുദ്ധി, നിന്റെ ന്യായം, ഇക്കാര്യങ്ങളിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇതങ്ങയുടെ നല്ല മനസ്സാണ് മഹാരാജൻ. അങ്ങനെയല്ല ബീർബൽ, നീ ഇവിടെ ഉള്ളതിൽ മികച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വയം ഇഷ്ടത്തോടെ നിനക്ക് 200 സ്വർണ നാണയം നൽകുന്നു. അത് നീ സ്വീകരിക്കണം. അങ്ങയുടെ ഇഷ്ടം പോലെ മഹാരാജൻ. ബീർബലിന് സമ്മാനം കിട്ടിയതിൽ അവനെ വെറുക്കുന്നവരുടെ മനസ്സിൽ അസൂയ കൂടി. ബീർബലിന് കിട്ടിയ സമ്മാനം കണ്ട് അസൂയ മൂത്ത രാജാവിന്റെ അളിയൻ ഷേർഖാന്റെ കൂടെ ബാക്കി അതിഥികളുടെ ഒപ്പം ഖാജിയും ഉണ്ടായിരുന്നു. ബീർബലിനെ കളിപ്പിച്ച് മിണ്ടാതെ ഇരുത്താൻ വേണ്ടി ഖാജി പറഞ്ഞു, മഹാരാജൻ, താങ്കളുടെ ഈ മന്ത്രി വളരെ ബുദ്ധിശാലിയാണ്. എവിടെ നോക്കിയാലും അദ്ദേഹത്തിന് തന്നെ ചർച്ചയാണ്. അതുള്ളതാണ്. ആ മഹാരാജൻ, ഇന്ന് ഞാൻ ബീർബലിനോട് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. അത് ഈ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയാൽ ഞാൻ അംഗീകരിക്കും ബീർബൽ ബുദ്ധിശാലിയാണെന്ന്. ചോദിക്കൂ കാജി, എന്ത് ചോദിക്കണമെങ്കിലും ചോദിക്കൂ. മഹാരാജൻ, ബീർബൽ അദ്ദേഹം പത്നിയുടെ കൈ ദിവസത്തിൽ എത്ര തവണ കാണാറുണ്ട്? അപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിയുടെ കയ്യിൽ എത്ര വളകളുണ്ടെന്ന് ശരിയായി അദ്ദേഹം പറഞ്ഞു തന്നാൽ. ബീർബലിനോടുള്ള ഖാജിയുടെ അസൂയ വിവാദത്തിൽ കലാശിക്കാൻ പാടില്ല. അതുകൊണ്ട് അക്ബർ പറഞ്ഞു, ഖാജി, ഇത് വളരെ നല്ല ചോദ്യമാണല്ലോ. ഇതുവരെ എനിക്ക് പോലും അറിഞ്ഞൂടാ എന്റെ പത്നിയുടെ കയ്യിൽ എത്ര വളകളുണ്ടെന്ന്. മഹാരാജൻ, നമ്മുടെ കാസി അദ്ദേഹം കണക്കിന്റെ വിഷയത്തിൽ തികച്ചും മിടുക്കനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹത്തിന്റെ താടി തടവുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ താടിയിൽ എത്ര മുടിയുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരിക്കും. എന്റെ ചോദ്യം ഓർമ്മയുണ്ടല്ലോ ബീർബൽ. അദ്ദേഹം അതിന്റെ മറുപടി തന്നെയല്ലേ ഞാൻ തരുന്നത് കാജി. താങ്കളുടെ താടിയിൽ എത്ര മുടിയുണ്ടോ അതിന്റെ 1/1000 ഭാഗമാണ് എന്റെ ഭാര്യയുടെ 2 കൈയിലും കിടക്കുന്ന വളകൾ. ബീർബലിന്റെ ആ മറുപടി കേട്ട് രാജാവും ദർബാറിലുള്ള മറ്റംഗങ്ങളും ചിരിച്ച് ചിരിച്ച് തലകുത്തി മറിഞ്ഞു. കാജിക്ക് ശരിക്കും പറ്റി അമളി. പക്ഷെ കാജി ചോദിച്ച പോലെയുള്ള അതിശയമായ ചോദ്യം ചോദിക്കണമെന്ന് അക്ബറിനും തോന്നി. എന്നാൽ ബീർബൽ അതിന്റെ മറുപടി കൊടുത്തിരുന്നെങ്കിൽ രസമായേനെ. കൊടുത്തില്ല എങ്കിൽ ബീർബൽ ആദ്യമായി ഉത്തരം മുട്ടിപ്പോയനെ. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി. അങ്ങനെ വിചാരിച്ച അക്ബർ പറഞ്ഞു, ബീർബൽ, എന്റെ ശരീരം മുഴുവനും മുടിയുണ്ട്, പക്ഷെ കൈവെള്ളയിൽ മാത്രമില്ല. അതെന്താ അങ്ങനെ? രാജാവും തന്നെ കളിയാക്കാണെന്ന് മനസ്സിലാക്കാൻ വലിയ സമയമൊന്നും എടുത്തില്ല ബീർബലിന്. ബീർബൽ പറഞ്ഞു, ഇതെന്താ പറയുന്നത് രാജൻ, അങ്ങ് വളരെ ഉദാരമനസ്കനും അറിവുള്ളവനുമാണ്. പിന്നെ അങ്ങയുടെ കൈകൊണ്ട് എപ്പോഴും ഏതെങ്കിലും മനുഷ്യർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുന്നു, ദാനകർമ്മത്തിൽ സ്വർണം നൽകുന്നു. ഈ സ്വർണ നാണയം ദാനം നൽകുന്നത് കാരണം താങ്കളുടെ കൈ എപ്പോഴും ഉരയുന്നത് കൊണ്ടാണ് താങ്കളുടെ കൈവെള്ളയിൽ മുടിയില്ലാത്തത് മഹാരാജൻ. അങ്ങനെയായാൽ അങ്ങയുടെ കൈവെള്ളയിൽ മുടി എങ്ങനെ ഉണ്ടാവും മഹാരാജൻ? ശരി, ഞാനത് സമ്മതിച്ചു തരുന്നു. പക്ഷെ നീ ആർക്കെന്ത് ദാനമാണ് നൽകുന്നത്? അപ്പോൾ നിന്റെ കൈവെള്ളയിൽ മുടി എവിടെയാ? അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് രാജൻ. കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞത് അങ്ങ് വളരെ ഉദാരനും അറിവുള്ളവനുമാണെന്ന്. മഹാരാജൻ, അങ്ങ് ഇടയ്ക്കിടയ്ക്ക് സന്തോഷത്താൽ എനിക്ക് നിറയെ സ്വർണ സമ്മാനങ്ങൾ തന്നിരുന്നു. അങ്ങയുടെ കൈവെള്ളയിലെ മുടികൾ സമ്മാനം കൊടുത്തു കൊടുത്തു പോയി. അതുപോലെ തന്നെ എന്റെ കൈവെള്ളയിലെ മുടികൾ സമ്മാനം വാങ്ങി വാങ്ങിയാണ് പോയത് മഹാരാജൻ.
നിന്റെ കാര്യം ഞാൻ സമ്മതിക്കുന്നു ബീർബൽ. പക്ഷേ കൊട്ടാരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരുടെ കൈവെള്ളയിൽ മുടിയില്ലല്ലോ. ഞാൻ ഇത് തന്നെയാ ചോദിക്കാനിരുന്നത്. ക്ഷമിക്കണം മഹാരാജൻ, പക്ഷേ എനിക്ക് തെളിച്ചെല്ലാം പറയേണ്ടി വരുന്നു. പറയൂ മഹാരാജൻ. അങ്ങെപ്പോഴും എന്നിൽ സന്തോഷവാനാണ്, എനിക്ക് തന്നെ എന്തെങ്കിലും സമ്മാനം തരുന്നു. പക്ഷേ ഈ കാര്യം നമ്മുടെ ദർബാറിൽ ആർക്കും ഇഷ്ടമില്ല. എപ്പോഴങ്ങ് എനിക്ക് സമ്മാനം തരുന്നു, അപ്പോൾ ഇവർ അസൂയ മൂത്ത് രണ്ട് കൈയും കൂട്ടി തിരുമാൻ തുടങ്ങും. ഇക്കാരണത്താൽ തന്നെ ഇവരുടെ കൈവെള്ളയിലെ മുടിയെല്ലാം പോയി രാജൻ. ബിർബലിന്റെ ഈ മറുപടിയിൽ അക്ബർ പിന്നെയും സന്തോഷവാനായി. അദ്ദേഹത്തിന് വീണ്ടും 50 സ്വർണ നാണയം സമ്മാനം നൽകി. പിന്നെയും ദർബാറിലുള്ളവർ അസൂയ മൂത്ത് കൈതിരുമാൻ തുടങ്ങി. വാ ബിർബൽ വാ.